Subscribe and press the bell icon on the YouTube app to never miss an update from Shemaroo Kids Malayalam. Shemaroo Kids. 바라가 니란전 പ്രണാമം ആചാര്യ. ചിരഞ്ജീവി ഭവ. നാം നിന്റെ പിതാവ് ഭോലേനാഥനെ ദർശിക്കാൻ വന്നതാണ്. ക്ഷമിക്കണം ഋഷിവര്യ, അദ്ദേഹം ധ്യാനത്തിലാണ്, ഇപ്പോൾ ദർശനത്തിന് സാധ്യമല്ല. നാം ഇത്ര ദൂരെ നിന്ന് അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്, അദ്ദേഹത്തിന്റെ ദർശനം ആവശ്യമായിരിക്കുന്നു. ധ്യാനം മുടങ്ങിയാലുണ്ടല്ലോ, ഭയങ്കര ക്രോധവാനാകും, അങ്ങ് പിന്നെ വന്നാൽ മതി. നീ അതിഥിയെ അപമാനിക്കുകയാണോ ബാലക? ഞാൻ ഭോലേനാഥനെ കണ്ടേ മടങ്ങൂ. ഇത് അസാധ്യമാണ് മുനിവര്യ. അജ്ഞാനിയായ ബാല, നിനക്ക് പരശുരാമന്റെ ക്രോധം ശരിക്കും അറിയില്ല. ഞാൻ ഭീഷണിയിൽ ഭയപ്പെടില്ല മുനിവര്യ, തൽക്കാലം അങ്ങ് മടങ്ങിപ്പോയാലും. ഇത് നമ്മെ അപമാനിക്കലാണോ? ഇന്നുവരെ ദേവന്മാർക്ക് പോലും ഇല്ലാത്ത ധൈര്യം. നീ എന്റെ മാർഗം തടഞ്ഞു. അങ്ങയുടെ അഹങ്കാരത്തിന്റെ മറുപടി എന്നിലുണ്ട് മുനിവര്യ. മുന്നോട്ട് വരരുത്. ഭയങ്കര സാഹസികനാണോ നീ ബാല? ഇനി നീ എന്റെ ശക്തി കാണാൻ പോവുകയാണ്. പരശുരാമന്റെ ആയുധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഗണേശൻ ആ പ്രഹരം തന്റെ പല്ലിൽ വഹിച്ചു. പരശുരാമ, ക്ഷമിക്കണം ഭോലേനാഥ, ക്ഷമിക്കണം. ക്രോധത്തിൽ നമുക്ക് ഭയങ്കര അബദ്ധങ്ങൾ പിണഞ്ഞു. ഇത്രയും ക്രോധം? നിങ്ങളൊക്കെ മുനിമാരല്ലേ, ഇതിനു വേണ്ടിയാണ് വരം ചോദിക്കുന്നത്? അറിവില്ലാത്ത ബാലന്മാരെ കീഴ്പ്പെടുത്താൻ? ക്ഷമിക്കണം പാർവതി ദേവി, ക്ഷമിക്കണം. അപചാരിതമായി നമുക്കുണ്ടായ തെറ്റാണിത്. ക്ഷമിക്കണം മാതേ, ക്ഷമിക്കണം. അങ്ങേക്ക് ക്ഷമ തന്നാലും ഇല്ലെങ്കിലും എന്റെ പുത്രന്റെ പല്ല് യോജിപ്പിക്കാനാകുമോ മുനിവര്യ? യോജിപ്പിക്കാൻ പറ്റില്ല ദേവി, എന്നാൽ ഈ മുറിഞ്ഞുപോയ പല്ല് നഷ്ടമായി പോവില്ല. അതോടെ ഗണേശന് ഏകദന്തന നാമവും ലഭിച്ചു. Hi kids, hope you liked the video. Subscribe for more fun videos.